ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബീഫ് ഒന്ന് മാറിനേറ്റ് ചെയ്തേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകളും ആഡ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സവോള, ഒരു ചെറിയൊരു തക്കാളി, രണ്ട് പച്ചമുളക്. സവോള കുറച്ച് വലിയ സവോളയാണ് കേട്ടോ, തക്കാളി ഒരു മീഡിയം തക്കാളി. അത് ഇതേമാതിരി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒരു പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണ് ഉപ്പ്. ഞാൻ പൊതുവെ ഒരു കിലോ ബീഫാണ്, അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതേപോലെ ഒരു 15 മിനിറ്റ് നേരം നമുക്കത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് അവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിലോട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു കടായി വെച്ച് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ബീഫ് വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ, അത് ഒരു വെറൈറ്റി ടേസ്റ്റ് വെളിച്ചെണ്ണക്ക് കിട്ടും. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലുകൾ യൂസ് ചെയ്താലും മതി. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമുളക് മാറുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് ഒരു വലിയ സവോള ചെറുതാക്കി കട്ട് ചെയ്തത് നമുക്ക് ആഡ് ചെയ്യാം. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം കേട്ടോ, നമ്മൾ ബീഫ് ആൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് തന്നെ നമ്മൾ ബീഫിൻ്റെ കൂടെ അങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ലാസ്റ്റ് ആഡ് ചെയ്ത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇഞ്ചി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ബീഫിൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വളരെ കുറച്ച് സവോള, ഒരു സവോള ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് കുറച്ച് കൂടി സവോള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ബീഫ് മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല. ഇതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയും കൂടി ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളിത് വേവിച്ചെടുത്ത ആ ബീഫും അതിൻ്റെ കൂടെയുള്ള വെള്ളം കൂടി നമുക്ക് ഈ മസാലയിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കട്ടോ. ഇപ്പോൾ ബീഫ് അധികം വെന്തതാണല്ലോ, ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നമ്മളിത് ഈ വെള്ളം വറ്റുന്നതോട് കൂടി അത് ഫുള്ളായിട്ട് വേവായിക്കോളും. ഒന്ന് തീ നല്ലതായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുന്നതോട് കൂടി നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റി കിട്ടും. ഇപ്പോൾ ഇത് കണ്ട നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു സവോള കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട്, ചെറുതാക്കിയിട്ടൊന്നുമില്ല, അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇത് വേവൊന്നും വേണ്ട. ബീഫിൻ്റെ കൂടെ അങ്ങനെ ഒരു വേവാത്ത സവോള കഴിക്കുന്ന രീതിയിൽ കഴിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളത് അവസാനം സവോള ആഡ് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാം. അതും കൂടി ഒന്ന് ചെറുതായ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നാ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടി ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഇനി ഒരു ചെറിയൊരു കൈപ്പിടി മല്ലിയിലും കൂടിയും അതിലോട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സർവ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ തീ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയായുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് നേരെ താഴെപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഒരു ബെൽ ബട്ടൺ വരുമ്പോൾ അതും കൂടി പ്രസ് ചെയ്യുക.
വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.